ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണല്ലോ കറിവേപ്പ്. കറികൾക്കിടാൻ മാത്രമല്ല, പ്രമേഹം കുറയ്ക്കാനും മുടി വളർച്ച കൂട്ടാനും വൈറ്റമിൻ എ സമ്പുഷ്ടമായതിനാൽ കാഴ്ചശക്തി കൂടാനും സഹായിക്കുന്ന ഒന്നാണ് കറിവേപ്പ്. കൂടാതെ കറിവേപ്പിന് ഒട്ടനവധി ഔഷധ ഗുണങ്ങളുമുണ്ട്. ഇപ്പോൾ എല്ലായിടവും കറിവേപ്പ് ലഭ്യമാണെങ്കിലും അതിൽ ധാരാളം മായം കലർന്നാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നല്ലൊരു ആരോഗ്യകരമായ കറിവേപ്പ് വളർത്തിയെടുത്താലോ? അങ്ങനെ വളർത്തിയെടുക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് പച്ചക്കറി വേസ്റ്റ്. നമ്മൾ ദിവസേന വലിച്ചെറിയുന്ന ഒന്നാണ് പച്ചക്കറി വേസ്റ്റ്. ഇനി മുതൽ പച്ചക്കറി വേസ്റ്റൊക്കെ നമ്മുടെ കറിവേപ്പിൻ ചുവട്ടിലിടുക. ഇത് നല്ലൊരു വളമാണ് കറിവേപ്പിന്. കറിവേപ്പിന് മാത്രമല്ല കേട്ടോ, എല്ലാ ചെടികൾക്കും വളരെ നല്ലതാണ്. ഇങ്ങനെ ഇടുന്നത് കൊണ്ട് നമ്മളുടെ കറിവേപ്പ് തഴച്ചു വളരാനും പുതിയ ഇലകൾ ഉണ്ടാകാനും സഹായിക്കുന്നു. ഇനി അടുത്തതാണ് കഞ്ഞിവെള്ളം. പുളിച്ച കഞ്ഞിവെള്ളമാണ് ഇതിനായി ഉപയോഗിക്കേണ്ടത്. ഈ കഞ്ഞിവെള്ളത്തിൽ കുറച്ചധികം വെള്ളം ചേർത്ത് കറിവേപ്പിൻ ചുവട്ടിലൊഴിക്കുക. കറിവേപ്പിൻ ചുവട്ടിൽ മാത്രമല്ല, ഇത് ഇലകളിലും കൂടി തളിക്കുക. ഇതുവഴി ഇലകളിലുള്ള കീടങ്ങളൊക്കെ നശിച്ചു പോകാൻ സഹായിക്കും. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കറിവേപ്പ് പെട്ടെന്ന് തന്നെ വളരുന്നതാണ്. അടുത്തതാണ് ഐസ് ക്യൂബ്സ്. നല്ല വേനൽക്കാലത്തൊക്കെ കറിവേപ്പിന് ഐസ് ക്യൂബ്സ് ഇട്ടാൽ കറിവേപ്പ് പെട്ടെന്ന് വളരുകയും നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യുന്നു. കറിവേപ്പ് തഴച്ചു വളരാനും കറിവേപ്പിലിൽ പുതിയ ഇലകളൊക്കെ ഉണ്ടാകാനും ഇത് വളരെയധികം നല്ലതാണ്. അടുത്തതാണ് ഇറച്ചിയും മീനുമൊക്കെ കഴുകുന്ന വെള്ളം നമ്മളുടെ കറിവേപ്പിൻ ചുവട്ടിലൊഴിക്കുക. ഇത് കറിവേപ്പ് പെട്ടെന്ന് തന്നെ വളരാനും പുതിയ ഇലകളൊക്കെ ഉണ്ടാകാനും സഹായിക്കുന്നു. ഇത് നല്ലൊരു വളമാണ് കറിവേപ്പിന്. നമ്മൾക്ക് ഈ മാറ്റം പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ കറിവേപ്പ് പെട്ടെന്ന് തന്നെ വളരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ബൈ ബൈ.